നമസ്കാരം. ഉരുളക്കിഴങ്ങ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റായി ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്, മസാല ബോണ്ട. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാമോളം ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഇതിലേക്ക് വെള്ളമൊഴിക്കുക. ഇനി കുക്കർ അടച്ച് ഇത് പ്രഷർ കുക്ക് ചെയ്ത് വേവിക്കുക. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിൽ ആവുന്നതുവരെ ഏകദേശം 15 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞ ശേഷം ചൂടല്പം ഒന്ന് ആറിക്കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ ഉടച്ചെടുത്താൽ മതിയാകും. അല്പം ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നല്ലതാണ്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ ബോണ്ടയ്ക്കുള്ള മസാല തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടായിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിത്തീരുന്നതുവരെ ഏകദേശം 5-6 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് 1 സവോള ചോപ്പ് ചെയ്തത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സവോള ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഏകദേശം 3-4 മിനിറ്റ് നേരം വഴട്ടിയാൽ മതിയാകും. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സവോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളകുപൊടി. ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം ഏകദേശം 1/2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം മല്ലിയില ചോപ്പ് ചെയ്തതുകൂടി ചേർത്ത് ഇളക്കുക. മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചേർത്താൽ നല്ലതാണ്. എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കുന്നതുവരെ ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മസാല ബോണ്ടയ്ക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂടൊക്കെ പോയി നന്നായിട്ട് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് ബോണ്ട തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ കടല മാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. മൈദ ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. അരിപ്പൊടിയും വേണമെന്നില്ല, ബോണ്ട അല്പം ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. മുളകുപൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 നുള്ള് കായപ്പൊടി. കായം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഇതും ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാവുന്നതാണ്. അവസാനമായി ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി ഈ പൗഡേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് അല്പാൽപമായി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക. ഇഡ്ഡലി ദോശ മാവിനേക്കാൾ അല്പം കൂടി കട്ടിയുള്ള മാവായിട്ട് വേണം മസാല ബോണ്ടയുടെ മാവ് തയ്യാറാക്കാൻ. വെള്ളം പലതവണയായിട്ട് കുറേശ്ശെ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരുവത്തിന് വേണം മാവ് തയ്യാറാക്കാൻ. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം ഓരോ ബ്രാൻഡും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും കിട്ടുന്ന കടലമാവും അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. മസാല ബോണ്ടയുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. ചൂട് പോവാനായി മാറ്റിവെച്ചിരുന്ന മസാല തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് കൈകൊണ്ട് ഉരുട്ടി ഉരുളകൾ ഉണ്ടാക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. മീഡിയം വലിപ്പത്തിലുള്ള 8 ഉരുളകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇത് മാവിൽ മുക്കി പൊരിച്ചെടുക്കണം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. ബോണ്ട നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് എണ്ണ വേണം. എണ്ണ ആവശ്യത്തിന് ചൂടായി എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് അല്പം മാവ് എണ്ണയിലേക്ക് കോരിയൊഴിക്കുക. ഒഴിക്കുമ്പോൾ ഇതുപോലെ അടിയിലേക്ക് പോയ മാവ് ഉടനെ തന്നെ പൊങ്ങി വന്നാൽ അതിനർത്ഥം എണ്ണ നന്നായിട്ട് ചൂടായി എന്നാണ്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മസാല ബോളുകൾ ഓരോന്നായി മാവിലേക്കിട്ട് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മാവ് കോട്ട് ചെയ്തെടുത്ത ബോളുകൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനുള്ളിലെ മസാല വേവിച്ചതായതുകൊണ്ട് പുറംഭാഗം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഏകദേശം 3 മുതൽ 4 മിനിറ്റ് നേരം വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതിയാകും. ഇടയ്ക്ക് 2-3 തവണ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഗോൾഡൻ കളറാവും. അപ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി മസാല ബോണ്ടകളും ഫ്രൈ ചെയ്തെടുക്കുക. മസാല ബോണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചട്നിയോടൊപ്പമോ ടൊമാറ്റോ കെച്ചപ്പിനൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.